ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ കറ്റാർവാഴ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറ്റാർവാഴയിൽ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അതേപോലെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റി ഏജിങ് ആണ്. അപ്പോൾ എന്നും കഴിക്കുന്നത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ്. നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു കറ്റാർവാഴയുടെ തണ്ടെടുക്കാം. വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തോളൂ, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ഇപ്പം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചതാണ്. ഇനി ഇതിൻ്റെ പൾപ്പ് എടുക്കാനായിട്ട് ഈ മുള്ളുള്ള രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ നടുവിലൂടെ കട്ട് ചെയ്യാം. ഈ പൾപ്പിൻ്റെ നടുവിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. ഈ പച്ചക്കളറുള്ള ഭാഗം കളഞ്ഞില്ലെങ്കിൽ കയ്പ് ഉണ്ടാകും ജ്യൂസിന്. ഇനി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് രണ്ടാക്കി എടുക്കാം. ഒരു സ്പൂൺ എടുത്ത് സ്കൂപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ജെല്ല് ഈസി ആയിട്ട് കിട്ടും. ഇങ്ങനെ എല്ലാം സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഇതൊരു ഗ്ലാസിൻ്റെ കാൽ ഭാഗത്തോളം ഉണ്ടാവും. ഇത് ഇങ്ങനെ തന്നെ ജ്യൂസാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ലെമണൊക്കെ ചേർക്കുന്നുണ്ട് നമ്മളിതിൽ. ഇതൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗ്ലാസിൻ്റെ കാൽ ഭാഗത്തോളം ഉണ്ടാവും. ബാക്കി മുക്കാൽ ഗ്ലാസ് നമ്മൾ വെള്ളമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇത് അങ്ങനെ തന്നെ കുടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം, നന്നായിട്ട് പതഞ്ഞു വരും. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിനെ കുറച്ചുകൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ലെമൺ ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. ഒരു ടേബിൾ സ്പൂണോളം തേൻ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർക്കണ്ട, കാരണം ഇത് നമ്മൾ ഹെൽത്തി ആയിട്ടാണല്ലോ കഴിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്നെങ്കിൽ ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പുതിനയില ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു നാലഞ്ചെണ്ണം ചേർക്കാം, വേണമെങ്കിൽ തുളസിയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു രുചിയൊക്കെ അതിലോട്ട് ഇറങ്ങും. ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചിടാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഈ ജ്യൂസ് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് നൽകും. അപ്പോൾ ഈ അലോവേര ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.